നനനനധും ചിലങ്കി നിന്റെ നിന്റെ താളം. ചിലങ്കി നിന്റെ നിന്റെ താളം. എന്തോ ആകെയുള്ള അസൂയ നീ നന്നായി പാടുന്നുള്ളതാണ്, നന്നായി പാടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചോദിക്കാം, ആദ്യം ചോദിക്കാൻ പോകുന്ന ധ്യാൻ ചേട്ടനോടാണ്. ധ്യാൻ ചേട്ടാ, എങ്ങനെയുണ്ടായി വൈകിയുടെ പാട്ട്? നന്നായിരുന്നു, നന്നായിരുന്നു, ശരിക്കും നന്നായിരുന്നു. അതുകൊണ്ടല്ലേ മോളെ, മദ്രാസിലൊക്കെ ആയിരുന്നല്ലോ കൊറേ കാലം. എനിക്ക് പാട്ട് ഏതാന്ന്, ഏത് പടത്തിലെ പാട്ടാ മോളെ? തോമസ് ലീഹ. ഓക്കേ, അത് മനസ്സിലായി. തോമസ് ലീഹ പഴയ പടം അല്ലേ? പഴയ പാട്ടിലാണ് ഏറ്റവും ഇഷ്ടം. എത്രയാലും മാർക്ക് വേണം, എത്ര മാർക്ക് ഇട്ടേക്ക ഫുള്ള്. മാർക്ക് പത്തിലാണ് ചോദിച്ചത്. ഇതിന് മാർക്ക് ഇടാനുള്ള ഇത് യോഗ്യത എന്തായാലും ഇവിടെ നമുക്ക് ആർക്കും ഇല്ല. നമുക്ക് ആർക്കും ഇല്ല, എനിക്കും ഇല്ല, ഷാനിക്കും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ സംസാരിക്കുന്ന വോയിസ് ഇല്ലേ, ഈ സംസാരിക്കുന്ന വോയിസ് കൂടി കുറച്ചും കൂടി നമ്മളുടെ സിംഗിങ്ങിലേക്ക് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഈ ഈ സോങ് കുറച്ച് ഹൈ പിച്ച്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബ്രീതിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പൊ വൈകി സംസാരിക്കുന്ന ഈ വോയിസ് അല്ലേ, അത് കുറച്ചുകൂടി നല്ല ബേസ് ആയിട്ടുള്ള ഒരു വോയിസ് ആണല്ലേ. ആ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്കെയിൽ വേണമെങ്കിൽ ഒരു നോട്ട് കുറക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി പാടുന്ന സമയത്ത്. പക്ഷേ ഈ സോങ് ആക്ച്വലി ഇങ്ങനെ പാടാൻ ഭയങ്കര ടഫാണ്. ബിക്കോസ് ബ്രെത്ത് വോയിസും പിന്നെ ഹെഡ് വോയിസിന്റെ ഇത് വരുമ്പം കറക്റ്റ് ആയിട്ടുള്ള നോട്ട്സ് വന്ന് വീഴാൻ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നന്നായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അടിപൊളിയായിട്ട് ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യാണ്. യു ഹവ് ഡൺ ഇറ്റ് റിയലി വെൽ. താങ്ക് യു. ആൻഡ് യു കെൻ ആക്ച്വലി ഡു ഇറ്റ് ബെറ്റർ ഇഫ് ഒരു നോട്ട് ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെന്ന് എനിക്ക് തോന്നി. അതാണ് നന്നായിട്ട് പാടിയത് തന്നെയാണ്. എനിക്ക് ആകെ പല്ലവിയിലും പല്ലവി റിപ്പീറ്റിലൊക്കെ ഈ നിന്റെ താളം, ആ താളത്തിന്റെ ആ പ്ലാൻ മാത്രം ഒന്ന് ഒന്ന് ഇടറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് മോള് പാടിയത്. പിന്നെ ആക്ച്വലി സായ പറഞ്ഞ പോലെ ഈ ഒരു ടോൺ ഷിഫ്റ്റ് ഫീൽ ചെയ്തു. സംസാരിക്കുമ്പോഴുള്ള ടോണും ഫസ്റ്റ് ഹമ്മിങ്ങിൽ ഉള്ള ടോണും തമ്മിൽ ഭയങ്കര വ്യത്യാസം. അപ്പം അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ അടിപൊളിയാണ്. നല്ല എനർജി ഉണ്ടായിരുന്നു, ഒരു 90% കൊടുത്തിട്ടുണ്ട്. അവനോട് നല്ല കുട്ടിയായിട്ട് അവിടെ മിണ്ടാതിരിക്കും. അതെല്ലാം കേട്ട് സംസാരിക്കുമ്പോഴും പാടുമ്പോഴും ഒരേ ടോൺ പഠിച്ചാൽ മതി കേട്ടോ. സിമ്പിൾ സിമ്പിൾ സംസാരിക്കണ്ടല്ലോ. ഓക്കെ ഹരിചേട്ടാ. വൈകാ, എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു. നല്ല ടഫ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ. നിങ്ങൾക്ക് ടഫ് സോങ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഇത് വാണിയമ്മ പാടിയൊരു അങ്ങനത്തെ ഒരു സോങ് ആണ്, ഒരു സൽദാറിൻ്റെ ഒരു സോങ്. അപ്പം എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഹമ്മിങ് തൊട്ടേ ഒരു ഇപ്പം ആ എന്ന് പറഞ്ഞ് പാടേണ്ട സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ ഒതുക്കി ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. ആ ഹമ്മിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാം. യെസ്, ആ ബ്രൈറ്റ്നെസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്ന. പലതും ബ്രൈറ്റ് അല്ലാതെ എനിക്ക് തോന്നിയത് ഈ ഒന്ന് പിടിച്ചു വെച്ച് റൗണ്ടഡ് പരിപാടി അവിടെ വർക്കായി. അപ്പം അത് വേണ്ട എന്ന് തോന്നി ഓപ്പൺ ആയിട്ട് പാടിക്കും. അപ്പം നമ്മുടെ ശബ്ദത്തിന് എന്താണോ ഉള്ളത് ആ സോങ്ങിനെ സ്യൂട്ട് ആവുന്നെങ്കിൽ അങ്ങനെ പാടിയാൽ മതി കേട്ടോ.
ഇപ്പം അങ്ങനെ ഒതുക്കി വെച്ച് പാടണം, ചില ഓപ്പണായിട്ട് പാടേണ്ടി വരും. അവിടെ നമ്മൾ ഹമ്മിങ് അല്ലേ ഒതുക്കി പാടാം അല്ല, അതിൽ മറ്റേതിനായിരിക്കും കുറച്ചുകൂടി ത്രോ. അപ്പം എനിക്ക് ആ സോങ്ങിൽ ത്രൂ ഔട്ട് ഇത് ഫീൽ ചെയ്തു, കുറച്ച് ഒരു എനർജി ഉണ്ടെന്നാ കുറച്ച് ഫീബിൾ ആയി പോയി എന്ന് തോന്നി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ബൈ ഗാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.